എന്താണ് ഈ സമ്പന്നതയുടെ മാനദണ്ഡമെന്ന് പറയുന്നത്? ധാരാളം പണമുള്ള ഒരുപാട് സ്വത്ത് വകകളുള്ള ആളുകളെയാണ് നമ്മൾ സമ്പന്നർ എന്ന് പറയുന്നത്. എന്നാൽ ഈ സമ്പന്നർ മാനുഷിക മൂല്യങ്ങളില്ലാത്ത, ഹൃദയവിശാലതയില്ലാത്ത, തികച്ചും ദയാശൂന്യനായ ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ സമ്പന്നത എന്നത് വെറും ഭൗതികത മാത്രമാവുകയും മനസ്സുകൊണ്ട് അയാൾ ഒരു ദരിദ്രനുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഭിക്ഷക്കാരിയായ ഒരു സ്ത്രീ, അന്നന്നത്തെ അന്നം യാചിച്ച് ഭക്ഷിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീ, തൻ്റെ ഹൃദയം കൊണ്ട് സമ്പന്നയായി മാറുന്ന ഒരു കാഴ്ചയാണ് ഈ കഥയിലൂടെ നമ്മൾ കാണുന്നത്. ഒരാളുടെ സമ്പത്തോ അയാളുടെ പദവികളോ വിദ്യാഭ്യാസമോ ഒന്നുമല്ല ഒരു വ്യക്തിയെ മഹത്തരമാക്കി തീർക്കുന്നത്. അത് അയാളുടെ ഉള്ളിലെ ഉന്നതമായ മൂല്യബോധമാണ്, അയാളുടെ നീതിബോധമാണ്, അയാളുടെ ധാർമ്മിക ബോധമാണ്. അത് വെളിവാക്കിത്തരുന്ന, അത് മനസ്സിലാക്കിത്തരുന്ന മനോഹരമായ ഒരു കഥയാണ് ടാഗോറിൻ്റെ ഭിക്ഷക്കാരി. ടാഗോറിൻ്റെ ആ മനോഹരമായ കഥയിലേക്ക് നമുക്ക് കടക്കാം. ലീഫി സ്പേസിലേക്ക് ഏവർക്കും സ്വാഗതം. ഭന്ദ ഒരു ഭിക്ഷക്കാരിയായിരുന്നു, അന്ധയായ ഒരു യാചക. അവരെല്ലാ ദിവസവും ക്ഷേത്ര കവാടത്തിൽ വന്ന് ഭിക്ഷയാചിക്കും. ഈ അന്ധയോട് ദയ കാട്ടണേ എന്ന് പറയും. ഭക്തർ അവർക്ക് രണ്ടും നാലും പൈസയൊക്കെ കൊടുക്കും. തനിക്ക് ഭിക്ഷ നൽകിയവരെ അന്ധയായ ആ യാചക അനുഗ്രഹിക്കുകയും ചെയ്യും. രാവിലെ മുതൽ സന്ധ്യാവോളം അവർ ഭിക്ഷയാചിച്ചതിന് ശേഷം വടിയുടെ സഹായത്തോടെ കുടിലിലേക്ക് മടങ്ങും. അവർക്കൊരു കുട്ടിയുണ്ടായിരുന്നു. അത് ആരുടെ കുട്ടിയാണെന്നും ഏത് കുട്ടിയാണെന്നും എവിടെ നിന്ന് വന്നു ചേർന്നുവെന്നും ആർക്കും അറിയില്ലായിരുന്നു. 5 വയസ്സ് പ്രായമുള്ളപ്പോൾ അയൽക്കാർ അവനെ ഒറ്റയ്ക്കവിടെ കണ്ടു. ആ ഇടയ്ക്ക് സന്ധ്യയ്ക്ക് ആളുകൾ അവരുടെ കൂടെ ഒരു കുട്ടിയെ കണ്ടു. അവൻ കരയുകയായിരുന്നു. ആ യാചക അവൻ്റെ മുഖത്ത് ചുംബിച്ച് ചുംബിച്ച് അവൻ്റെ കരച്ചിൽ മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. അത് അസാധാരണമായൊരു സംഭവമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും ചോദിച്ചില്ല അത് ആരുടെ കുട്ടിയാണെന്ന്. അന്നുമുതൽ കുട്ടി അന്ധയുടെ കൂടെയാണ്. അവർക്ക് അവനെ ജീവനായിരുന്നു. അവരെക്കൊണ്ടാകുന്ന വിധം ഭക്ഷണമൊക്കെ നൽകി അവനെ പൊന്നുപോലെ അവർ നോക്കി. വൈകുന്നേരങ്ങളിൽ അവർ ഭിക്ഷയാചിച്ച് തൻ്റെ കുടിലിനടുത്തേക്ക് വരുമ്പോഴേക്കും 10 വയസ്സുകാരൻ കുട്ടി ഓടി വന്നവരെ കെട്ടിപ്പിടിക്കും. അന്ധ തപ്പിത്തടഞ്ഞ് അവൻ്റെ തലയിൽ ഉമ്മ വയ്ക്കും. അവർ അവനെ ഒരുപാട് സ്നേഹിച്ചു, അവൻ അവരെയും. ആ ഭിക്ഷക്കാരി അവരുടെ കുടിലിൽ ഒരു കലം വെച്ചിരുന്നു. അന്നന്ന് കിട്ടിയത് മുഴുവൻ അതിനുള്ളിൽ അവർ ശേഖരിച്ചു വെക്കുമായിരുന്നു. ആരും കാണാതിരിക്കാൻ അതൊരടപ്പുകൊണ്ട് മൂടിവെക്കും. തൻ്റെ കുട്ടിക്ക് വയറ് നിറച്ച് ആഹാരം കൊടുത്തതിന് ശേഷം മാത്രമേ അവർ ഭക്ഷണം കഴിക്കുമായിരുന്നുള്ളൂ. രാത്രിയിൽ തൻ്റെ കുട്ടിയെ മാറോട് ചേർത്ത് കിടത്തി അവർ ഉറങ്ങും. പ്രഭാതമായാൽ അവന് ആഹാരമൊക്കെ കൊടുത്തിട്ട് അവർ വീണ്ടും ക്ഷേത്ര കവാടത്തിലേക്ക് പോകും. ഇതായിരുന്നു അവരുടെ ദിനചര്യ. ആ കുട്ടിയായിരുന്നു അവരെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിച്ചിരുന്നത്. കാശിയിൽ സേഠ് ബനാറസിദാസ് എന്ന വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയുണ്ടായിരുന്നു. ദേശഭക്തനും ധർമ്മിഷ്ഠനും ധാർമ്മിക കാര്യങ്ങളിൽ വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു അയാൾ. അയാളുടെ മണിമാളികയിൽ എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും. അതിൽ കടം വേണ്ടവർ ഉണ്ടാകും, തങ്ങളുടെ സമ്പത്തുകൾ സൂക്ഷിച്ചു വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. 100 കണക്കിന് ഭിക്ഷക്കാരുടെ സമ്പത്ത് ഈ സേഴ്ജിയുടെ പക്കൽ തന്നെയാണ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ അന്ധയായ ആ ഭിക്ഷക്കാരി താൻ ഭിക്ഷയാചിച്ച് ശേഖരിച്ച് വെച്ചിരുന്ന പണം കൂടിക്കൂടി വന്നു. അവരുടെ കലം ഏകദേശം നിറഞ്ഞിരുന്നു. അതാരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകുമോ എന്ന ഭയം അവർക്കുണ്ടായി. അതുകൊണ്ട് ആ കലം വീട്ടിൽ വയ്ക്കുന്നത് സുരക്ഷിതമല്ലെന്ന് കണ്ട് അവർ ആ കലം അവരുടെ കീറിയൊരു തുണിയിൽ പൊതിഞ്ഞ് സേഡ്ജിയുടെ പക്കൽ ഏൽപ്പിക്കുവാനായി പോയി. അന്ധ ആ കലം അദ്ദേഹത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് ഭയപ്പാടോടെ പറഞ്ഞു, സേഡ്ജി, ഇതങ്ങയുടെ പക്കൽ സൂക്ഷിച്ചു വെക്കൂ. ഞാൻ അന്ധയായ ഒരു വികലാംഗിയാണ്. ഇത് എവിടെ വെച്ചിട്ടാണ് ഞാൻ ഭിക്ഷയ്ക്ക് പോവുക? ഭിക്ഷയാചിച്ച് എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ സമ്പാദിച്ച പണമാണിത്. ഇതെൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ എനിക്ക് ഭയമാണ്. ദയവായി ഇത് അങ്ങയുടെ പക്കൽ സൂക്ഷിച്ചു വയ്ക്കുക.
എന്നവർ പറഞ്ഞു. അയാൾ ആ പണം സ്വീകരിക്കുകയും കണക്ക് പുസ്തകത്തിൽ അവരുടെ പേര് ചേർക്കുകയും ചെയ്തു. രണ്ട് വർഷങ്ങൾക്ക് ശേഷം അവരുടെ മകന് ജ്വരം പിടിപെട്ടു. അവർ മരുന്നും മന്ത്രവും എല്ലാം പരീക്ഷിച്ചു, പക്ഷേ സകല പ്രയത്നങ്ങളും വ്യർത്ഥമായി. കുട്ടിയുടെ സ്ഥിതി ദിവസത്തിന് ദിവസം മോശമായിക്കൊണ്ടിരുന്നു. അന്ധയായ ആ യാചകയുടെ ഹൃദയം നീറി. മകൻ്റെ അവസ്ഥയിൽ അവർ തകർന്നുപോയി. ഡോക്ടറുടെ അടുത്ത് പോയാൽ ഒരുപക്ഷേ തൻ്റെ മകൻ രക്ഷപ്പെടുമെന്ന് അവർക്ക് തോന്നി. അങ്ങനെ തോന്നി ഉടനെ അവർ തപ്പിത്തടഞ്ഞ് സേഠ്ജിയുടെ അടുത്തെത്തി. അയാൾ അവിടെ ഉണ്ടായിരുന്നു. അയാളെ കണ്ടതും അവർ പറഞ്ഞു, സേഠ്ജി, എൻ്റെ പണത്തിൽ നിന്ന് 5-10 രൂപയെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. എൻ്റെ കുട്ടിക്ക് കടുത്ത അസുഖമാണ്, ഡോക്ടറെ കാണിക്കണം, എനിക്കവൻ്റെ ജീവൻ രക്ഷിക്കണം. ഇത് കേട്ടതും സേഠ്ജി കടുത്ത സ്വരത്തിൽ മറുപടി പറഞ്ഞു, നിങ്ങളുടെ പണമോ? ഏത് പണം? എന്ത് പണം? എൻ്റെ പക്കൽ ആരുടെയും പണമൊന്നുമില്ല. അത് കേട്ട് അന്ധയായ ആ യാചക ഞെട്ടിപ്പോയി. അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, 2 വർഷം മുമ്പ് ഞാൻ താങ്കളുടെ കയ്യിൽ ഏൽപ്പിച്ചതായിരുന്നു. ദയവ് ചെയ്ത് എൻ്റെ പണം തരണം സേഠ്ജി എന്നവർ കരഞ്ഞു പറഞ്ഞു. അപ്പോൾ സേഠ്ജി കണക്കപ്പിള്ളയുടെ നേരെ നോക്കി കണ്ണുകൊണ്ട് വിപരീതാർത്ഥം കാട്ടിയിട്ട് പറഞ്ഞു, പിള്ള നോക്കിക്കേ, ഇവരുടെ പേരിൽ വല്ല പണവും ഇവിടെ വെച്ചിട്ടുണ്ടോ എന്ന്. പാവം യാചക, അവർ വിചാരിച്ചു സേഠ്ജി അത് മറന്നുപോയതായിരിക്കുമെന്ന്. പ്രാണം തിരിച്ചു കിട്ടിയതുപോലെ പ്രതീക്ഷയോടെ അവർ കാത്തുനിന്നു. ഇത്രയും ധർമ്മിഷ്ഠനായ വ്യക്തി കള്ളമെങ്ങനെ പറയുമെന്ന് അവർ ചിന്തിച്ചു. എന്നാൽ കണക്കപ്പിള്ള തിരിച്ചും മറിച്ചും നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല, ഈ പേരിൽ 1 പൈസയും ഇവിടെ നിക്ഷേപിച്ചിട്ടില്ല. പാവമായ യാചക അവിടെ തന്നെ ഇരുന്ന് കരഞ്ഞുപോയി. അവർ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, സേഠ്ജി, നിങ്ങളിങ്ങനെ പറയരുത്. ഈശ്വരനെ ഓർത്തെങ്കിലും ധർമ്മത്തിൻ്റെ പേരിലെങ്കിലും കുറച്ച് പണം എനിക്ക് തരൂ. എൻ്റെ മോൻ രക്ഷപ്പെടും. അവൻ മരണത്തെ മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. ക്രൂരനായ ആ മനുഷ്യൻ കല്ലിന് കാറ്റേറ്റതുപോലെ അവിടെ തന്നെ നിന്നു. ഇപ്പോൾ ഇവിടെ നിന്നിറങ്ങിപ്പോയില്ലെങ്കിൽ കാവൽക്കാരെ വിളിക്കുമെന്ന് അവരെ ഭീഷണിപ്പെടുത്തി. ആ പാവം അന്ധ വടികുത്തി എഴുന്നേറ്റ് നിന്നിട്ട് സേഠ്ജിയെ നോക്കി പറഞ്ഞു, ശരി, ഭഗവാൻ തനിക്കുള്ളത് തരട്ടെ എന്ന് പറഞ്ഞവർ കുടിലിലേക്ക് നടന്നു. അത് ആശീർവാദമായിരുന്നില്ല, വേദനിക്കുന്ന ഒരു മനുഷ്യസ്ത്രീയുടെ ശാപവാക്കുകളായിരുന്നു അത്. കുട്ടിയുടെ സ്ഥിതി കൂടുതൽ കൂടുതൽ മോശമായി. അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന അവസ്ഥയിലായി. അന്ധയ്ക്ക് അവൻ്റെ ജീവൻ്റെ കാര്യത്തിൽ നിരാശയായി. സേഠ്ജിയോടുള്ള അവരുടെ രോഷം തിളച്ചു മറിഞ്ഞു. അയാൾ കുറച്ച് പണം അവർക്ക് നൽകിയിരുന്നെങ്കിൽ തൻ്റെ മകൻ്റെ ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു. അവർ ദാനമായിരുന്നില്ല ചോദിച്ചത്. അന്ധയായ ആ സാധുസ്ത്രീ ഭിക്ഷയെടുത്ത് ശേഖരിച്ച പണമാണ് ചോദിച്ചത്. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ തൻ്റെ കുട്ടിയുമായി സേഠ്ജിയുടെ വീട്ടുവാതിൽക്കൽ ഇരിപ്പുറപ്പിച്ചു. കുട്ടിയുടെ ശരീരം ജ്വരം കൊണ്ടും അന്ധയുടെ മനസ്സ് സങ്കടം കൊണ്ടും തിളയ്ക്കുകയായിരുന്നു. ജോലിക്കാർ മുഖേന അവരെ അവിടുന്ന് ഓടിച്ചു വിടാൻ സേഠ്ജി ആജ്ഞാപിച്ചു. പക്ഷേ അവർ പോകാൻ കൂട്ടാക്കിയില്ല. ഇതറിഞ്ഞ് സേഠ്ജി പുറത്തേക്ക് വന്നു. അന്ധയുടെ കയ്യിലിരിക്കുന്ന കുട്ടിയെ കണ്ട് അയാൾക്ക് ആശ്ചര്യം തോന്നി. അവൻ്റെ രൂപം അദ്ദേഹത്തിൻ്റെ മകൻ മോഹനനെ പോലെ തന്നെയായിരുന്നു. 7 വർഷം മുമ്പ് മോഹനനെ ഏതോ ഉത്സവ സ്ഥലത്ത് വെച്ച് നഷ്ടപ്പെട്ടു പോയതായിരുന്നു അയാൾക്ക്. കുറേ അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. അവൻ്റെ അരയിൽ ചുവന്ന നിറത്തിലുള്ള ഒരു അടയാളമുണ്ടായിരുന്നു. അയാൾ അന്ധയുടെ മടിയിലിരിക്കുന്ന കുട്ടിയുടെ അരയിലേക്ക് നോക്കി. ആ പാട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ കുട്ടി അയാളുടേത് തന്നെയാണെന്ന് അയാൾക്ക് ബോധ്യമായി. അന്ധയുടെ കയ്യിൽ നിന്നും കുട്ടിയെ പിടിച്ചു വാങ്ങി മാറോടണച്ചു. എന്നിട്ട് അതിനെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോകാൻ തുടങ്ങി. പാവപ്പെട്ട ആ സ്ത്രീ എഴുന്നേറ്റ് നിന്ന് നിലവിളിക്കുവാൻ തുടങ്ങി. എൻ്റെ പണം താൻ അപഹരിച്ചു, ഇനി എൻ്റെ കുഞ്ഞിനെ കൂടി താൻ കൊണ്ടുപോവുകയാണോ എന്ന് അവർ ചോദിച്ചു കരഞ്ഞു. സേഠ്ജി പറഞ്ഞു, ഇതെൻ്റെ മകനാണ്. 7 വർഷം മുമ്പ് ഒരു ഉത്സവ സ്ഥലത്ത് വെച്ച് എനിക്ക് നഷ്ടപ്പെട്ടു പോയതായിരുന്നു. ഇനി അവനെ നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. എന്ത് വില കൊടുത്തും ഞാൻ ഇവൻ്റെ പ്രാണൻ രക്ഷിക്കുക തന്നെ ചെയ്യും. അന്ധ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. തൻ്റെ മകനാണ്, അതുകൊണ്ട് എന്ത് വില കൊടുത്തും അവൻ്റെ പ്രാണൻ രക്ഷിക്കുമെന്ന്. എൻ്റെ മകനായിരുന്നെങ്കിൽ അവനെ മരിക്കാൻ വിടുമായിരുന്നു. അതെന്താ, അത് ന്യായമാണോ?
ഇത്രയും കാലം ചോര വിയർപ്പാക്കി ഞാനവനെ പൊന്നുപോലെ നോക്കിയതാണ്. എൻ്റെ മകനെ ഞാൻ കൈവിടുകയില്ല, അന്ധ പറഞ്ഞു. പക്ഷേ സേഴ്ജി അവരുടെ വാക്കുകൾ ഗൗനിക്കാതെ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോയി. പാവമാസ്ത്രീ അവിടെ നിന്ന് ഒരുപാട് കരഞ്ഞു. ഒടുവിൽ കുടിലിലേക്ക് അവർ തിരിച്ചുപോയി. പിറ്റേ ദിവസം രാവിലെ കുട്ടിയുടെ അസുഖം കുറഞ്ഞു. അവന് ബോധം വന്നു. കണ്ണു തുറന്നപ്പോൾ അവൻ്റെ വായിൽ നിന്ന് ആദ്യമായി വന്ന സ്വരം അമ്മേ എന്നായിരുന്നു. എന്നാൽ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവൻ അപരിചിതങ്ങളായ മുഖങ്ങൾ മാത്രം കണ്ടപ്പോൾ വീണ്ടും അവൻ കണ്ണുകളടച്ചു. അവൻ്റെ അസുഖം വീണ്ടും വർദ്ധിക്കുവാൻ തുടങ്ങി. അവൻ അമ്മേ അമ്മയെന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർമാരും കൈയൊഴിഞ്ഞു. സേർജിയുടെ കൈയും കാലും വിറച്ചു. അയാൾ ആകെ പരിഭ്രാന്തനായി. നാലുപാടും ഇരുൾ വീണതുപോലെ അയാൾക്ക് തോന്നി. ഒരേ ഒരു മകൻ ഇത്രയും നാളുകൾക്ക് ശേഷം തിരിച്ചു കിട്ടിയപ്പോൾ മരണം അതിൻ്റെ പിടിമുറുക്കുകയാണ്. കുട്ടിയെ എങ്ങനെ രക്ഷിക്കും എന്നയാൾ ചിന്തിച്ചു. പെട്ടെന്ന് അയാൾക്ക് അന്ധയെ ഓർമ്മ വന്നു. അവർ ഇപ്പോഴും പടിവാതിൽക്കൽ തന്നെ ഉണ്ടോ എന്ന് അയാൾ നോക്കി. അവർ അവിടെ ഇല്ല എന്ന് കണ്ടപ്പോൾ സേർജി അവരുടെ കുടിലിലേക്ക് പോയി. ആ കുടിലിന് വാതിലൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ അകത്തേക്ക് കയറി. അന്ധ അവിടെ ഒരു കീറിപ്പറഞ്ഞ വിരിയിൽ കിടക്കുകയായിരുന്നു. അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. സേർജി അവരെ കുലുക്കി വിളിച്ചു. അവരുടെ ശരീരവും തീ പോലെ പൊള്ളുന്നുണ്ടായിരുന്നു. സേർജി പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞ് മരിക്കുകയാണ്. ഡോക്ടർമാരെല്ലാം നിരാശരായി. അവൻ ഇടയ്ക്കിടെ നിങ്ങളുടെ പേര് വിളിച്ചു കരയുന്നു. ഇനി നിങ്ങൾക്ക് മാത്രമേ അവൻ്റെ പ്രാണനെ രക്ഷിക്കാനാവൂ. വരൂ, എൻ്റെ അല്ല നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കൂ. അന്ധ മറുപടി പറഞ്ഞു, മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, ഞാനും മരിക്കുകയാണ്. ഞങ്ങളിരുവരും സ്വർഗലോകത്ത് അമ്മയും മകനുമായി കണ്ടുമുട്ടും. അവിടെ എൻ്റെ കുഞ്ഞ് സുഖമായി ജീവിക്കും. അവിടെ ഞാൻ എൻ്റെ കുഞ്ഞിനെ വേണ്ട രീതിയിൽ ശുശ്രൂഷിക്കും. അവരുടെ വാക്കുകൾ കേട്ട് സേർജി കരഞ്ഞുപോയി. ഇന്നോളം അയാൾ ആരുടെ മുന്നിലും തലകുനിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ യാചകയായ ആ അന്ധയുടെ കാൽക്കൽ വീണ് കരഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു, സ്നേഹം പരാജയപ്പെടാൻ ഇടയാക്കരുത്. നിങ്ങളും അവൻ്റെ അമ്മയല്ലേ? വരൂ, നിങ്ങൾ വന്നാൽ അവൻ രക്ഷപ്പെടും. സ്നേഹം, സ്നേഹമെന്ന വാക്ക് അന്ധയുടെ മനസ്സിളക്കി. അവർ പറഞ്ഞു, ശരി, ഞാൻ വരാം. സേർജി കൈപിടിച്ച് അവരെ പുറത്തേക്ക് കൊണ്ടുവന്നു. കൈപിടിച്ച് വണ്ടിയിലിരുത്തി. തൻ്റെ മണിമാളികയുടെ മുൻപിലെത്തിയപ്പോൾ കൈപിടിച്ച് വണ്ടിയിൽ നിന്നിറക്കി. അകത്തെത്തിയ അന്ധ കുഞ്ഞിൻ്റെ നെറ്റിയിൽ കൈവച്ചു. അത് അവൻ്റെ അമ്മയുടെ കൈയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവർ അടുത്തു നിൽക്കുന്നത് കണ്ട് വിളിച്ചു, അമ്മേ, അമ്മ വന്നോ? തൻ്റെ പൊന്നുമോൻ്റെ ശിരസ്സെടുത്ത് അവർ മടിയിൽ വെച്ചു. അവനത് വളരെ ആശ്വാസമായി. അവൻ വേഗം ഉറങ്ങി. പിറ്റേ ദിവസം അവൻ്റെ അസുഖം ഭേദമായി. 10-15 ദിവസത്തിനുള്ളിൽ അവൻ്റെ അസുഖം പൂർണ്ണമായും മാറി. മരുന്നിനും മന്ത്രത്തിനും ഒന്നും കൊണ്ട് സാധിക്കാത്തത് അന്ധയായ ആ ഭിക്ഷക്കാരിയുടെ സ്നേഹപൂർണമായ ശുശ്രൂഷ കൊണ്ട് സാധിച്ചു. തൻ്റെ കുഞ്ഞിൻ്റെ അസുഖം പൂർണ്ണമായും മാറി. അവൻ തൻ്റെ ആരോഗ്യം വീണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ അന്ധ സേർജിയോട് യാത്ര പറഞ്ഞു. എന്നാൽ അവർ അവിടെ തന്നെ താമസിക്കണമെന്ന് സേർജി അവരോട് അഭ്യർത്ഥിച്ചു. പക്ഷേ അവരത് സമ്മതിച്ചില്ല. ഒടുവിൽ അവരുടെ തീരുമാനത്തെ അയാൾക്ക് അംഗീകരിക്കേണ്ടതായി വന്നു. അവർ പോകാൻ തുടങ്ങിയപ്പോൾ രൂപയടങ്ങിയൊരു സഞ്ചി അവർക്ക് സേർജി നൽകി. അന്ധയായ ആ യാചക അപ്പോൾ ചോദിച്ചു, ഇതെന്താണ്? സേർജി പറഞ്ഞു, ഇത് നിങ്ങളന്ന് എന്നെ ഏൽപ്പിച്ച നിങ്ങളുടെ പണമാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഈ പണം ഇനി എനിക്ക് ആവശ്യമില്ല. ഇത് ഞാൻ നിങ്ങളുടെ മകന് വേണ്ടി സമ്പാദിച്ചതാണ്. അത് അവന് തന്നെ കൊടുക്കൂ. അന്ധയായ ഭിക്ഷക്കാരിയായ ആ സ്ത്രീ ആ സഞ്ചി വാങ്ങിയില്ല. അവർ തൻ്റെ വടിയും കുത്തി നടന്നുപോയി. അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പ്രവഹിക്കുന്നുണ്ടായിരുന്നു. ഭിക്ഷക്കാരിയായിട്ടും സേർജി എന്ന അതിസമ്പന്നനേക്കാൾ ഒരുപാടുയർന്നതായിരുന്നു അവരുടെ മഹത്വം, അവരുടെ മൂല്യബോധം. ഇപ്പോൾ സേർജി യാചകനും അവർ ദാനമേകുന്നയാളുമാകുന്നു. വേണമെങ്കിൽ അവർക്ക് ആ പണം സ്വീകരിക്കാമായിരുന്നു. മുൻപോട്ടുള്ള സുഖകരമായ ജീവിതത്തിന് ആ പണം ഉപകരിച്ചേനെ. പക്ഷേ അങ്ങനെ വാങ്ങിയിരുന്നെങ്കിൽ അവർ അല്ലാതായി തീരുമായിരുന്നു.
ഉന്നതമായ മൂല്യബോധമാണ് അത് നിരസിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. തൻ്റെ കുഞ്ഞിനു വേണ്ടി ഭിക്ഷയെടുത്ത് സമ്പാദിച്ചുണ്ടാക്കിയ പണമാണ് അന്നത് ആവശ്യമായി വന്ന ഘട്ടത്തിൽ അയാൾ ആ പണം അവർക്ക് നൽകിയില്ല. പക്ഷേ ഇപ്പോൾ കുട്ടിയുടെ അസുഖം മാറിയിരിക്കുന്നു. ഇന്നവർക്ക് ആ പണം ആവശ്യമില്ല. പണത്തോടുള്ള അമിതമായ ആർത്തി കൊണ്ട് അവരുടെ പണം കൈവശപ്പെടുത്തി കബളിപ്പിച്ച ഒരു വ്യക്തിയാണ് അയാൾ. എന്നാൽ ഇന്ന് അയാളുടെ മുന്നിൽ ആ പണം അയാൾക്ക് തന്നെ ദാനമായി നൽകിക്കൊണ്ട് ആ ഭിക്ഷക്കാരി മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ജീവിതം കൊണ്ട് എത്രമാത്രം സമ്പന്നയാണെന്ന് നമ്മളെ കാണിച്ചു തരുന്നു. എത്ര മനോഹരമായ ഒരു കഥയാണ് അല്ലേ? ടാഗോറിൻ്റെ വളരെ മനോഹരമായ കഥകളിലൊന്നാണ് ഭിക്ഷക്കാരി. സത്യസന്ധമായ മനുഷ്യ ജീവിതത്തിൻ്റെ അടയാളങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓരോ കഥകളിലും കാണാൻ സാധിക്കും. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.